കോടിക്കണക്കിന് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ള റാക്കറ്റിലെ ഒരു മുക്കിക്കണ്ണിയെ മലപ്പുറം സൈബർ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇതിനാധാരമായ സംഗതി ഈ വർഷം മാർച്ച് മാസം 1-ാം തീയതി വേങ്ങര സ്വദേശിയായ ഒരാളുടെ പരാതിയിൽ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ക്രൈം 214/2024 ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഓൺലൈൻ ചീറ്റിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ബ്രൗസ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു സൈറ്റിൻ്റെ ഷെയർ മാർക്കറ്റിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് കണ്ടു. അതിൽ അദ്ദേഹം കയറി ആ ലിങ്കിൽ കയറിയിട്ട് 2-3 ആഴ്ച അദ്ദേഹം വാച്ച് ചെയ്തു. വാച്ച് ചെയ്ത സമയത്ത് ഭയങ്കര പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഓൺലൈൻ ട്രേഡിംഗ് ആയിട്ടൊക്കെ കണ്ട് അദ്ദേഹം പിന്നീട് 1,08,00,000 രൂപ നിക്ഷേപിക്കുകയായിരുന്നു. കൃത്യമായി ചതിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൻ്റെ ഗ്രാവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണം സൈബർ എസ്എച്ച്ഒ ശ്രീ ചിത്തരഞ്ജൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘത്തിന് ഞാൻ നൽകി. അവരത് വളരെ സ്ക്രൂപ്ലസ്ലി ഫോളോ ചെയ്ത് കേസ് അന്വേഷണം നടത്തി. അതിലൊരു പ്രധാന കണ്ണിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് അബ്ദുൾ റോഷൻ എന്നാണ് പേര്. ഇപ്പോൾ അയാൾ കർണാടക മടിക്കേരിയിലാണ് അയാൾ ഉണ്ടായിരുന്നത്. മടിക്കേരിയിൽ വെച്ചിട്ട് SHO നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കർണാടക പോലീസിൻ്റെ സഹായത്തോടുകൂടിയാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത സമയത്ത് അയാളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം. 40,000-ൽ പരം സിമ്മുകളുണ്ട്. 150-ൽ പരം മൊബൈൽ ഫോണുകളുണ്ട്. ഈ മൊബൈൽ ഫോണെല്ലാം ചൈന മേഡ് മൊബൈൽ ഫോൺസാണ്. IMEI ഒക്കെ അവർക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസാണ്. പിന്നെ 6 ബയോമെട്രിക് സ്കാനേഴ്സ് ഉണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററി മറ്റു കാര്യങ്ങളുണ്ട്. ഇതിലുള്ള വേറൊരു പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഇനിയും ആക്റ്റീവ് ആയിട്ടുള്ള 1,500-ഓളം സിമ്മുകളുണ്ട് ഇപ്പോൾ പ്രസൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ളത്. മാത്രമല്ല ഇനി ആക്റ്റീവ് ആക്കാനുള്ള 2,000-ന് മുകളിൽ സിമ്മുകൾ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹം മടിക്കേരിയിലെ ജിയോയുടെ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ, സാധാരണക്കാരായ ആളുകൾ ഒരു സിം എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ സിം എടുക്കുന്ന സമയത്ത് ഇവർ മൊബൈൽ ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റ് ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ സിം എടുക്കുകയാണെങ്കിൽ ഇവർ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അയാളുടെ തമ്പ് ഈ സ്കാനിൽ വെക്കുന്ന അതേ സമയത്ത് തന്നെ വേറെ 3-4 സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ സൈറ്റിലേക്ക് കയറ്റിയിട്ട് അഡീഷണൽ സിംസ് എടുക്കും. അത് ഈ മറ്റാളുകൾ അറിയില്ല. അപ്പോൾ അയാൾക്കൊരു സിമ്മേ കിട്ടുള്ളൂ. ഈ സിമ്മുകൾ അഡീഷണൽ എടുക്കുന്ന സിമ്മുകൾ, അത് ഇയാൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ അയാളുള്ള മറ്റ് റീറ്റെയിലേഴ്സ് ഉണ്ടല്ലോ, ആ റീറ്റെയിലേഴ്സിനോട് പറഞ്ഞിട്ട് അവരെ കൊണ്ടാണ് എടുപ്പിക്കുന്നതെല്ലാം ഇത്തരത്തിൽ ചെയ്തിട്ട്. എന്നിട്ട് അവർക്ക് 50 രൂപ കൊടുക്കും ഒരു സിമ്മിന്. അങ്ങനെ കൊടുത്തിട്ട് ഇയാളിത് വാങ്ങിച്ചിട്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന, ഷെയർ മാർക്കറ്റ് തുടങ്ങിയുള്ള മറ്റു കാര്യങ്ങൾ തട്ടിപ്പ് നടത്തുന്ന ടീമിന് ഇയാളിത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ അവർക്ക് സിമ്മ് ഇയാളുടെ കയ്യിലുണ്ടാവും, ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. പക്ഷേ ഇത് ചിലപ്പോൾ സിമ്മ് എടുക്കുന്ന ആൾ ചിലപ്പോൾ വേറെ ഏതോ ഭാഗത്തുള്ള, അതിൻ്റെ അഡ്രസ്സ് വേറെ ഏതോ ഭാഗത്തുള്ള ആയിരിക്കും. ഇദ്ദേഹമാണ് ചെയ്യുന്നത്. OTP കൊടുക്കുന്നവർ ചിലപ്പോൾ അവർ ഡൽഹിയിലായിരിക്കാം, ചിലപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യ ആയിരിക്കാം, എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്നാൽ OTP വെച്ചിട്ട് അവർ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരത് പിന്നെ ആളുകളെ ഷെയർ മാർക്കറ്റിലേക്ക് കാണിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റോക്സ് എന്നൊക്കെ പറഞ്ഞ് അവർ തട്ടിപ്പ് നടത്തിയിട്ട് ആളുകളെ ചതിക്കുഴിയിൽ വീഴ്ത്തിയിട്ട് കോടിക്കണക്കിന് രൂപ തട്ടിക്കുന്ന കാര്യമാണ് സമ്പ്രദായമാണ് നടന്നു വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനോട് നമ്മൾ ചോദിച്ച് മനസ്സാവുന്നത്, പിന്നെ കർണാടക സംസ്ഥാനത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള ഈ അവരെ റീറ്റെയിലേഴ്സിനെ കൊണ്ട് ഇദ്ദേഹം അവർക്ക് കാശ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് സിമ്മ് കളക്ട് ചെയ്യുന്ന രീതിയാണ്. ആ സിമ്മ് കളക്ട് ചെയ്ത തരത്തിലുള്ള സിമ്മുകളാണ് ഇപ്പോൾ ഇതെല്ലാം ഈ കാണിക്കുന്നത്. 200,000 രൂപയാണ് ഇദ്ദേഹം ഓരോ മാസവും ഇത്തരത്തിൽ സമ്പാദിക്കുന്നത്. റോഷനെതിരെ ഇപ്പോൾ കർണാടകയിലെ മടിക്കേരി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ വേറൊരു കേസ് കൂടി ഇന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ അറിവ്. അവിടെയും പ്രത്യേക അന്വേഷണം ഉണ്ടാവും. ഇതിൻ്റെ പുറകിലുള്ള ആളുകളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. ചെറിയൊരു തുകയല്ല അത്,
ഒരു വലിയ തുകയ്ക്ക് ഡെയിലി ബേസിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആളുകൾ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട്. ഇത് ഇന്നും നടന്നിട്ടുണ്ട്, ഇനി നാളെ നടന്നുകൊണ്ടേ ഇരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ആളുകളെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ഇവരെല്ലാം നമ്മൾ വെളിയിലാക്കും. അത് പിന്നെ കേരളത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും ഒക്കെയുള്ള വിവിധ ലിങ്കുകൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ അതിനെ തുടർന്നുള്ള അന്വേഷണവും തുടർന്നുള്ള മറ്റ് നടപടികളും ഉണ്ടാവും. അത് ഡൽഹി സ്വദേശിയാണ് ആൾ. ആൾക്ക് വയസ്സ് 46 വയസ്സ്. ഇയാള് കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട് അയാളെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ടായപ്പോൾ അത് അതിപ്പോൾ തൽക്കാലം ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അത് പിന്നെ വഴിയെ നിങ്ങൾക്ക് ഞങ്ങൾ പറയാം. അത് കുറച്ച് വർഷങ്ങളായി വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ കേസ് മടിക്കേരിയിലെ കേസ് ഇപ്പോൾ അവരെടുക്കുന്നത് മടിക്കേരിയിൽ ചീറ്റിങ് പിന്നെ ഫോർജറി തുടങ്ങിയ സെക്ഷനിലാണ് കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് ഈ കണക്കെടുക്കണം നമുക്ക്. കാരണം വെച്ചാൽ ഇത് ഇറ്റ്സ് എ ബിഗ് നമ്പർ, ഇറ്റ്സ് എ ബിഗ് നമ്പർ. ഒരു വിശദമായ അന്വേഷണം ശരിക്കും നടത്തിയാൽ നമുക്ക് ഒരു ഒരു പരാതിയാണ് നമ്മൾ തുടങ്ങിയത്. ഇതിപ്പോൾ അല്ല, നമ്മൾക്ക് കിട്ടിയ ഒരു പരാതിയാണ് നമ്മൾ തുടങ്ങിയത്. ഇത് ഒരു നമ്മുടെ ഒരു ചെറിയ മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ഒരു സംവിധാനമല്ലാത്ത, അത് ഓൾ ഓവർ ഇന്ത്യയുണ്ട്, ഔട്ട് സൈഡ് ഇന്ത്യയുണ്ട്. കാരണം ആളുകളെ ഇത് ഇത്തരത്തിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ ഓരോ പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് തന്നെ കാണിച്ചിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഇതിന് ഒരു ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലബ് കൊണ്ട് ഒരു ഒരു ലിങ്കുണ്ട്. ഈ ലിങ്കിൽ ഇങ്ങനെ കയറി നോക്കി അറിയാൻ പറ്റും നമുക്ക് ഇങ്ങനെ 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 പിന്നെ കുറേ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നു. എനിക്ക് അത്ര ഒരു ദിവസം ഇത്ര പിന്നെ ലാഭം കിട്ടി, എത്ര ലാഭം കിട്ടി എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്നു. അത് ഇവരെല്ലാം കൂടിയുള്ള ഒരു ഒരു ടീമായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ വളരെ പിന്നെ സാധാരണക്കാരായ അതിൽ ചതിക്കുഴിയിൽ ഇതിനെക്കുറിച്ച് ചതിക്കുഴിയെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഇതിൽ കയറിയിട്ട് അവരെന്ത് ചെയ്യും, അവരെന്തിലിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും. ആദ്യം കുറച്ച് വാച്ച് ചെയ്യുമ്പോൾ ഭയങ്കര പ്രോഫിറ്റ് കിട്ടിയവിടെ ഇങ്ങനെ മെസ്സേജ് ഇടുന്ന കാണാൻ പറ്റും. മാത്രമല്ല അപ്പോൾ ഏതെങ്കിലും ഷെയറിൻ്റെ അവരൊരു പിന്നെ ഒരു ടിപ്പ് ഒരു ദിവസം വൈകുന്നേരത്തെ അവർ അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള ഇതിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്താൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര അപ്പ് ചെയ്ത് കാണുന്ന കാണിക്കും. 10% 20% ഒക്കെ അപ്പ് ചെയ്ത് നമുക്ക് ഷെയർ വാങ്ങിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അപ്പ് കാണും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവർ തരുന്ന ടിപ്പ് കറക്റ്റാകുമ്പോൾ അവൾ അവരെ വളരെ കൃത്യമായിട്ട് വിശ്വസിക്കും. ഇവരെ കൊണ്ടുപോയിട്ട് വലിയ തുകകൾക്ക് ഇവർ ഇടും. അത് ചിലപ്പോൾ ഇവരുടെ പ്രോഫിറ്റൊക്കെ ചിലപ്പോൾ ഇതിൽ കാണിക്കും, ഇവരുടെ സൈറ്റിലൊക്കെ കാണിക്കായിരിക്കും. പക്ഷേ അങ്ങനെ ഇട്ട് ഇട്ട് പോയിട്ട് കുറച്ച് കണ്ട് പോകുമ്പോൾ ഇത് നോക്കുമ്പോൾ നമ്മൾ വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ഇതിൽ വിഡ്രോയിലൊക്കെ കാണിക്കും, പക്ഷേ ക്യാഷ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തില്ല. ഇത് രണ്ട് തരത്തിലുണ്ട്. ഇത് രണ്ട് തരത്തിലുണ്ട്. അവര് നമ്മളെ പറഞ്ഞിട്ട് അവരെ അവരിലേക്ക് ഇടിയിപ്പിച്ചിട്ട് അവര് ചെയ്യിക്കുന്ന ഇതുകൊണ്ട് നമ്മൾ സ്വയം ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വയം ചെയ്യുമ്പോൾ ഇവര് അതിന് ഇവര് ഒരു സെപ്പറേറ്റ് ഒരു ലിങ്ക് അവരുണ്ടാക്കും. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഒരു സെപ്പറേറ്റ് ഒരു ഇവരേതായ ഒരു ഒരു ക്ലോസ്ഡ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ക്ലോസ്ഡ് ഗ്രൂപ്പിൽ പെടുത്തിയിട്ട് അതിൽ പിന്നെ ഇവരെന്ത് ചെയ്യും, അതിൽ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. ട്രാൻസ്ഫർ ചെയ്തിട്ട് അവരെ ഇതിലേക്ക് കാണിച്ച് ഇവർ ഇവരെ ഇവരെ സൈറ്റിൽ നിങ്ങളുടെ എത്ര നിങ്ങളുടെ ക്യാഷ് ആയിട്ടുണ്ട്, എത്ര പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ട്, ഇത്ര രൂപ ടോട്ടൽ ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷേ അത് വെറുതെ ആ അവരെ സൈറ്റിൽ കാണിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നൊക്കെ അവർ പറയും കാണിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പിൻവലിക്കാൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പിൻവലിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുകയില്ല, ആ ക്യാഷ് അവിടെ നമുക്ക് കിട്ടുകയില്ല. അല്ല, ഇയാൾ ചെയ്യുന്നത് അവർക്ക് അത്തരം തട്ടിപ്പ് നടന്ന ആളുകൾക്ക് സിമ്മ് സംഘടിപ്പിച്ചു കൊടുക്കലാണ്. എന്നിട്ട് സിമ്മ് സംഘടിപ്പിച്ചിട്ട് അവർക്ക് ഇയാൾ പിന്നെ വരുന്ന അവർക്ക് വേണ്ട ഒ ടി പി കൊടുക്കും. ആ ഒ ടി പി കൊടുക്കുന്നതിനാണ് ഇയാൾ ക്യാഷ് വാങ്ങിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഇവര് എയ്ഡിയാണ് ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ഈ ഗ്രൂപ്പിൻ്റെ ആൾ ചിലപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യയിലായിരിക്കും ഉണ്ടാവുക. അയാൾ അവിടെ നിന്നിട്ടായിരിക്കും ഇത്രയും പിന്നെ ഈ പിന്നെ ഈ ഷെയറിലൊക്കെ ഇത്രയും ഷെയറിലിടുന്നവരെയൊക്കെ അട്രാക്ട് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ ഇന്ത്യയിലേ ഉണ്ടാവില്ല അവർ. അതിന് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ഈ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള സഹായമാണ് ഇയാൾ ചെയ്തു കൊടുക്കുന്നത്. ഉണ്ട് ഉണ്ട്, അത് നമ്മൾ ഫർദർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീമിൽ പിന്നെ DCRB DYSP ആണ് ഇതിൻ്റെ നോഡൽ ഓഫീസർ, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അധ്യാപനകളിൽ
സി ഐ ചിത്രരഞ്ജൻ എസ് എച്ച് ഒ സൈബർ പി എസ്, പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളുടെ പ്രത്യേക സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ നജ്മുദ്ദി, പിന്നെ പോലീസുകാരെ ഷൈജൽ പടിപ്പുര, പ്രദീപ്, ഷാഫി പന്ത്രാല, പിന്നെ രാജരത്നം, പിന്നെ മടിക്കേരി പോലീസിലൊരു മുനീർ പറഞ്ഞ ഉദ്യോഗസ്ഥനും കൂടിയാണ് നമ്മുടെ ഇത് ഓപ്പറേഷൻ നടത്തിയത്. ഇറ്റ്സ് എ ബിഗ് ഓപ്പറേഷൻ. ഇനി ഇതിൻ്റെ ബാക്കി ചെയ്യാനുണ്ട്. നമ്മൾ മാർച്ച് മാസത്തിലാണ് രജിസ്റ്റർ ചെയ്തത്. മാർച്ച് മാസത്തിലാണ് രജിസ്റ്റർ ചെയ്തത്. ഒന്ന് മാർച്ച് ഒന്നിന് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തു. മാർച്ച് 10 ഞാൻ അന്വേഷണം സൈബർ എസ് എച്ച് ഏൽപ്പിച്ചു. അല്ല, സത്യത്തിൽ പരാതി എൻ്റെ അടുത്ത് വന്നിട്ട് ഞാനത് അവർക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. അവരവിടെ കേസ് രജിസ്റ്റർ ചെയ്തു, പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് കൂടുതൽ അന്വേഷണം വേണ്ട ഒരു കേസാണെന്ന് കണ്ടപ്പോൾ ഒരു സ്പെഷ്യൽ ടീമിനിടയിൽ സൈബർ എസ് എച്ചോടെ കയറി സ്പെഷ്യൽ ടീമിനെന്ന് ചോദിച്ചു. മടിക്കേരികൾക്കുണ്ട്, ജിയോയുടെ ഡിസ്ട്രിബ്യൂട്ടർ സ്ഥാനമുണ്ട്. മൊബൈൽ ഷോപ്പില്ല. ഇയാള് ജിയോയുടെ, ഇയാള് 2023 വരെ ഇയാള് എയർടെലിൻ്റെ അല്ലേ, 2019-23 വരെ ഇയാള് എയർടെലിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. അത് 23 അത് വേണ്ട വെച്ചിട്ടുണ്ട് ജിയോയിൽ കയറുന്നത്. അപ്പോൾ ഇയാള് പിന്നെ എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെയും സിമ്മ് ഇയാളുടെ മറ്റേ റീറ്റെയിലേഴ്സ് ഉണ്ടോ, റീറ്റെയിൽ ഷോപ്പുകാരുണ്ടല്ലോ, അവരുടെ അടുത്ത് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരാണിത് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ കൊടുക്കുമ്പോൾ അവരിങ്ങനെ സിമ്മ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇയാൾ അതിന് കാശ് ഒരു ഒരു സിമ്മിന് 50 രൂപ വെച്ചാണ് കൊടുക്കും. ഉണ്ടാവാൻ സാധ്യതയില്ല. അത് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇതിൻ്റെ കുറച്ച് അടുത്ത സ്റ്റെപ്സ് ചെയ്യാനുണ്ട്, അതാണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ നിർവാഹമില്ല. ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ബാധിക്കും. ആളെ കാണിക്കുന്ന വിരോധമൊന്നുമില്ല, കാണിക്കുകയോ ചെയ്യാം. അന്വേഷിച്ചു അതിന് വിരോധമില്ല, കാണിക്കാം. കർഷക അപേക്ഷ കൊടുക്കും. കർഷകർക്ക് ഈ പിന്നെ ചില ആളുകൾക്ക് ബോധ്യം ഉണ്ടാവാം, കാരണം ഇത്രയും എടുത്തു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനാണ് ഇത്ര എടുത്തു കൊടുക്കുന്ന ഒരു ചോദ്യം വരുമല്ലോ. സ്വാഭാവികം ദേ വിൽ ഓൾസോ ബി പാർട്ട് ഓഫ് ദ ഗെയിം, ദേ മേ ബി പാർട്ട് ഓഫ് ദ ഗെയിം. റോഷകര് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങിയത് നമ്മൾ 420 സെക്ഷൻ 66D ഓഫ് ഐ ടി ആക്ട് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യും. തന്നെ ഇങ്ങനെ കുറേ ഗ്രൂപ്പ്സ് ഉണ്ടാവും, നിങ്ങൾ തന്നെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഇങ്ങനെ കാണാൻ പറ്റും. ഈ എത്ര രൂപയാണ് ഇതിൽ മറിയുന്നത്, പാവങ്ങളുടെ പോകുന്നതെന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്. എന്നല്ല അവർക്ക് കൊടുക്കാൻ, ഒ ടി പി കൊടുക്കാൻ പറ്റുള്ളൂ. അതെ, നമ്മുടെ പിന്നെ മലപ്പുറം ജില്ലയിൽ ശരിക്ക് സൈബർ പരാതികൾ വരുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ ഇങ്ങനെ ഇതെല്ലാം കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ട്സ് പിന്നെ വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ഇതിൻ്റെ അപകടം അറിയുന്നില്ല, ചെറിയ തോക്കിയ വേണ്ടിയാണ്. ചിലർ അറിഞ്ഞിട്ടും മറിയാതെയും കൊടുക്കുന്നുണ്ട് ബാങ്ക് അക്കൗണ്ട്സൊക്കെ വാടക കൊടുക്കുന്നത്. അത്രയ്ക്ക് ഒന്നിനും ആളുകൾ അതിന് നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. അവരതിൻ്റെ അപകടം പല ആളുകളും അറിയുന്നില്ല. സുഹൃത്തുക്കൾ അറിയുന്ന നിൻ്റെ ഒന്ന് എനിക്കൊന്ന് അക്കൗണ്ട് ഒന്ന് തൽക്കാലം തരുമോ, എൻ്റെ എത്ര രൂപ ഫണ്ട് വരാറുണ്ട്, അങ്ങനെ ഇങ്ങനെ വേണ്ടിയൊക്കെ ആളുകളെ പെടുത്തുന്നത്. ഇതിലൊന്നും ആളുകൾ വഞ്ചി തരാവരുത്, അങ്ങനെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. കൊടുത്തു കഴിഞ്ഞാൽ വലിയ അപകടങ്ങളിൽ കേസുകളിൽ അവർ പെട്ടുപോകും. നമ്മൾ കേസുകൾ ഐ ടി ആക്ട് പ്രകാരമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ കൂടി ഇതിൽ വല്ല ലിങ്ക് ഉണ്ടോ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. കേരള ബേസിലല്ല, ഇത് കേരള ബേസിലല്ല, പക്ഷേ കേരളത്തിൽ ലിങ്കുകൾ ഉണ്ടാവാം. അന്വേഷണത്തിന് വരുമ്പോൾ ലിങ്കുകൾ ഉണ്ടാവാം. ഞങ്ങളുടെ അന്വേഷണം ഒന്ന് പുരോഗമിക്കട്ടെ. അപ്പോൾ എന്തായാലും കർണാടക പോലീസിൻ്റെ ഇവിടെ സഹായത്തോടെയാണ് നമ്മളിപ്പോൾ ഇയാളെ പിടിച്ചത്. അവരെ സഹായം ഉണ്ടായിരുന്നു നമുക്ക് പിടിക്കാൻ, നമ്മൾ ടീം പോയ സമയത്ത്. ഇപ്പോൾ അവർ തന്നെ അവിടെ ഒരു കേസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നത് ഇപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം. അത് പിന്നെ ദാറ്റ് ഐ കനോട്ട് ഡിസ്ക്ലോസ്, കാരണം അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരക്കാരെ പിന്നെ വീണ്ടും നമ്മളെങ്ങനെ പിടിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് അവരത് ബ്ലോക്ക് ചെയ്യും. വളരെ നൂതനമായ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മുടെ ടീം കൃത്യമായിട്ട്, വളരെ മിടുക്കരായ ഉദ്യോഗസ്ഥരാണ് അവർ. പിന്നെ സൈബർ ആസ്പെക്റ്റിൽ വളരെ മിടുക്കരാണ്. അപ്പോൾ അവർ ചില നൂതന ടെക്നോളജീസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇയാളെ